നമസ്കാരം, എൻ്റെ പേര് ഗീതു. എല്ലാവർക്കും എൻ്റെ മലയാളി ഗംഗ എന്നുള്ള ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഫി മാസ്കിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇതെനിക്ക് ശരിക്കും ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കോഫി മാസ്കിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് ഒരു രണ്ട് തവണ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ തവണയും ചെയ്യുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മാസ്കാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ തൊട്ടു മുന്നായിട്ടോ അല്ലെങ്കിൽ തലേ ദിവസമോ ചെയ്ത് പോകാൻ പറ്റുന്നൊരു നല്ലൊരു അടിപൊളി മാസ്കാണ്. ലൈവ് റിസൾട്ട് എന്നൊക്കെ പറയാം. ഇന്ന് കരുതിയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങോട്ട് എന്താ ബ്ലീച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പോലെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല. എങ്കിലും നമുക്കിത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മാസ്കാണ്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായൊരു വലിയ റിസൾട്ട് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കോഫി മാസ്ക് ആണ് എന്ന് പറഞ്ഞിരുന്നത്. ആ ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ദയവായി ഫുള്ള് കാണാം. അപ്പോൾ കോഫി എന്ന് പറയുമ്പോൾ ഇതിൽ ഞാനെടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റൻറ്റ് കോഫിയോ സാധാരണ കോഫി പൗഡറോ എന്ത് വേണമെങ്കിലും ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു കോഫി മാസ്ക് നമുക്ക് ഏത് സ്കിന്നിനായിരുന്നാലും ഇത് കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നോ ഓയിലി സ്കിന്നോ കോമ്പിനേഷൻ വാട്ടർ സ്കിൻ നമുക്കിത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമ്മളിത് ഡെയിലി അപ്ലൈ ചെയ്യാനുള്ളൊരു മാസ്കല്ല. നമ്മൾ വീക്കിൽ ട്വൈസ് ഒരു തവണയോ രണ്ട് തവണയോ ഉപയോഗിക്കാം, ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല അത്. അപ്പോൾ ഇതൊരു ഒറ്റ തവണ യൂസ് ചെയ്ത് നമ്മൾ ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുന്ന തരത്തിലുള്ളൊരു മാസ്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആരെങ്കിലും ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ പേര് ഗീതു, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. ഞാൻ അത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എൻ്റെ ചാനലിൻ്റെ പേര് മലയാളി മംഗ ബ്യൂട്ടി യൂട്യൂബർ എന്നാണ്. അപ്പോൾ വീഡിയോ കാണാം. ഈ ഒരു കോഫി മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഒന്ന് കോഫി പൗഡർ, പിന്നെ ഷുഗർ, പിന്നെ പാൽ. പാല് സാധാരണ പശുവിൻ പാലോ ആട്ടുംപാലോ ഏതായിരുന്നാലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ലെമൺ ആണ്. ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു മാസ്കിന് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കിച്ചണിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് 100% ഉറപ്പുള്ളൊരു റിസൾട്ടാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമുക്ക് ബോഡിയിലും ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫേസിലും മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇപ്പോൾ ഓരോന്നിൻ്റെയും അളവ് ഞാൻ കറക്റ്റായിട്ട് ഇന്ന അളവ് എന്നൊന്നും പറയുന്നില്ല. നമുക്കറിയാലോ അതിൻ്റെ ഒരു പ്രൊപ്പോഷൻ. അപ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കാം. പിന്നെ ചിലർക്ക് നല്ല കട്ടിയിൽ നല്ല കുഴമ്പ് പോലെ എടുക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് ഇത്തിരി ലൂസായിട്ടാണ്. അപ്പോൾ അത് ഇതിന് ഈ ഒരു കാര്യത്തിൽ വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോഫി മാസ്ക് ആണ്. അപ്പോൾ അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കോഫി പൗഡർ തന്നെയാണ്. ഞാനെടുക്കുന്നത് ഇതിൽ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഏത് കോഫി പൗഡർ, സാധാരണ കോഫി പൗഡർ ആയാലും യൂസ് ചെയ്യാം. കോഫി പൗഡർ കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിനും കറക്റ്റ് അളവെന്നൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ കോഫി പൗഡർ എടുത്തത് ഈ ഒരു അളവാണല്ലോ. ഏകദേശം ഈ ഒരു അളവിന് ഒരു ആനുപാതികമായിട്ടുള്ള ഒരു ഷുഗർ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇത്രയും ഷുഗർ ഞാൻ എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നാരങ്ങ നീരാണ്. ഇപ്പോൾ ഹാഫ് ആയിട്ടുള്ളൊരു നാരങ്ങ എടുക്കണം. അത് ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കാം. ഇപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള പാല്. ഇത് ചൂടാക്കിയിട്ടുള്ള പാലല്ല, സാധാരണ പശുവിൻ പാല്, ചൂടാക്കാത്ത പാലാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും അളവാണ് ഞാനെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോഡി ഫുള്ള് ഈ പാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി എടുക്കാം.
അതാ ഇങ്ങനെ നല്ല ബ്രൗണിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, ഫേസിൽ മാത്രമല്ല ബോഡിയിലും നമുക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് സാധാരണ പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. ഹായ്, അപ്പോൾ നല്ല കോഫി പൗഡറിൻ്റെ മണം ഉണ്ട്. അപ്പോൾ ഞാനിത് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫേസിൽ ഹാഫ് സൈഡ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഫേസിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അവിടെയൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് അപ്ലൈ ചെയ്തത്. ഇനി ഇത് എപ്പോൾ ഡ്രൈ ആവുന്നോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഈ ഏരിയയും ഈ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ്. ഹായ്, അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു. വൺ സൈഡിൽ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായി ഡ്രൈ ആയപ്പോൾ ഞാനത് വാഷ് ചെയ്തു. എങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇട്ടത്. അപ്പോൾ ഒരു വാഷ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു സൈഡിനെ അപേക്ഷിച്ച് എനിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് തോന്നുന്നുണ്ട്. ഡൗവിൻ്റെ പരസ്യം പോലെ പറയുന്നതല്ല, ഒരു സ്മൂത്ത്നെസ് തോന്നുന്നുണ്ട്. ഒരു ഈ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഇല്ല, എന്നാൽ ഒരു ചെറിയൊരു ഡിഫറൻസ് കാണാനുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോൾ. നിങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി ഗ്ലോ ഒക്കെ പോലെ നമുക്ക് ഫീൽ ആയിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഈ ഒരു കോഫി മാസ്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫീലിംഗ് ആണ് എന്തായിരുന്നാലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ്